മലങ്കരയിലെ മഹിതാചാര്യന്മാർ എന്ന ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ അധിപനായി ശുശ്രൂഷ ചെയ്യുന്ന യൂഹന്നാൻമാർ പോളികാർപ്പസ് തിരുമേനിയാണ്. അഭയന്ത്യ തിരുമേനിയുടെ ശുശ്രൂഷകൾ ഏറ്റവും കൃതജ്ഞതാപൂർവം ഓർത്തുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ അഭയം തിരുമേനിയെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ചുമതല പ്രത്യേകിച്ച് ഒരു മൈനർ സെമിനാരി കൂടെയായ തൃക്കുന്നത്ത് സെമിനാരി, ഇതിൻ്റെ ചുമതലകൾ വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഡയസിനോട് ബന്ധപ്പെട്ടും ഡയസിന് പുറത്തും. അഭയന്ത്യ തിരുമേനിയുടെ സഭയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണ്? ഭദ്രാസനത്തെ പറ്റിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ, അത് ഭരണ സംവിധാനമാണല്ലോ, അത് നമ്മളെത്രമാത്രം ഭരണം നടത്തിയാലും ദൈവം കൂടെയെങ്കിലും ഒന്നും നടക്കില്ല. അതുകൊണ്ട് ദൈവകൃപ ഉണ്ടാവണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. പിന്നെ മൈനർ സെമിനാരി എന്ന് പറയുമ്പോൾ സെമിനാരിയിൽ പോകാനുള്ള കുഞ്ഞുങ്ങൾ മാത്രമേ ഇപ്പം താമസമുള്ളൂ. നേരത്തെ ഇവിടെ കുഞ്ഞുങ്ങൾ താമസിച്ച് പഠിച്ചു. ഇപ്പം സഭയ്ക്ക് മൊത്തമായി രണ്ട് സെമിനാരികൾ ഉള്ളതുകൊണ്ട് ഇവിടെ ആ രീതിയിലൊരു പഠനമില്ല. എന്നാൽ അതിന് മുമ്പുള്ള ഒരു വർഷത്തെ ട്രെയിനിങ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു മൂന്നാലഞ്ച് പേരുണ്ടെന്നേ ഉള്ളൂ ഇപ്പം മൈനർ സെമിനാരി എന്നർത്ഥത്തിൽ എടുക്കുമ്പോൾ. അഭയന്ത്യ തിരുമേനിയുടെ ഈ ഭദ്രാസനവുമായി ബന്ധപ്പെട്ട ചുമതലകൾ, കാര്യപരിപാടികൾ ഏതെല്ലാം മേഖലയിലാണ് നടത്തുന്നത്? ഇവിടുത്തെ സാധാരണ സഭയെ സംബന്ധിച്ചിടത്തോളമുള്ള ആധ്യാത്മിക സംഘടനകളുണ്ടല്ലോ, അതായത് യുവജന പ്രസ്ഥാനം, മർത്തമാരുടെ സമാജം, പിന്നെ ദിവ്യബോധനം, സൺഡേ സ്കൂൾ, അതാദ്യം പറയേണ്ടിയിരുന്നത്. അതുപോലുള്ള എല്ലാ പ്രാർത്ഥനാ യോഗങ്ങളും തുടങ്ങിയ എല്ലാ ആധ്യാത്മിക സംഘടനകളും ഭംഗിയായി പോകുന്നു. അതിന് തലപ്പത്തിരിക്കുന്നവർ അത് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നുണ്ട്, മാതൃകായോഗ്യമായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വലിയ വിഷമങ്ങൾ തോന്നാറില്ല. എന്നാലും ചില പ്രശ്നങ്ങളൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവുന്നു, ഉണ്ടാവാറുണ്ട്. അഭയന്ത്യ തിരുമേനിയുടെ ഈ ഭദ്രാസനം വളരെയധികം ആകുലതകളിലൂടെ കടന്നു പോകുന്ന ഒരു ഭദ്രാസനമാണ്. ഈ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ അഭയന്ത്യ തിരുമേനി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏറെ ദൈവകൃപ ആവശ്യമാണ്. ഈ ദൈവകൃപയുടെ സ്രോതസ്, അത് എപ്രകാരമാണ് അഭയം തിരുമേനി കണ്ടെത്തുന്നത്? സഭയുടെ പ്രാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് വെച്ചാൽ പ്രാർത്ഥനയും ഉപവാസവുമാണ്. പ്രാർത്ഥനയും ഉപവാസവും, പിന്നെ എൻ്റെ മാതാപിതാക്കൾ അതിനകത്ത് വളരെ ശ്രദ്ധാലുക്കളായിരുന്നു പ്രാർത്ഥനയുടെ കാര്യത്തിൽ. അതുപോലെ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, നിർബന്ധക്കാരായിരുന്നു. അതുപോലെ തന്നെ കുമ്പിട്ട് നമസ്കരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഇതിൽ ഉള്ള അറിയാമല്ലോ. അപ്പോൾ കുമ്പിട്ട് നമസ്കാരം, പിന്നെ പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേകമായ ഉപവാസങ്ങളൊക്കെ നടക്കും. അത് ധാരാളം ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടല്ലോ. അപ്പോൾ അതിന് അത് നടക്കുന്നത് അങ്ങനെയാണ്. വൈദികനായിട്ട്, അതായത് അച്ഛനായിട്ട് ഇപ്പോൾ ഒരു 37 വർഷമായിട്ടും നടത്തിയിട്ടുള്ളതും നടന്നിട്ടുള്ളതും ദൈവകൃപകൊണ്ട് മാത്രമാണ്. എൻ്റെ മിടുക്കൊണ്ട് ഒന്നും നടന്നിട്ടില്ല. അത് 100% ഒരു ഭംഗി വാക്ക് പറയല്ല, അങ്ങനെ മാത്രമേ ഉള്ളൂ. ഈ അടുത്തിടെയും ചില കാര്യങ്ങൾ സംഭവിച്ചത് മുഴുവനും ദൈവത്തിൻ്റെ കൃപയിലാണ്, മാത്രമേ ഉള്ളൂ. അഭയന്ത്യ തിരുമേനി ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാനായിട്ടുള്ള കാരണം എന്താണ്? എന്താണ് അതിൻ്റെ സ്വാധീനം? അപ്പനും അമ്മയും അവർ വലിയ പ്രാർത്ഥനക്കാരായിരുന്നു. പിന്നെ അവർക്കൊരു കൊച്ചു മോഹമുണ്ടായിരുന്നു, അവർ വീട്ടിലൊരാൾ അച്ഛനാവണം എന്നൊരു മോഹമുണ്ടായിരുന്നു. എൻ്റെ ചേട്ടനെ ആക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. അത് ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നെ വന്ന് എന്നെയാണ് പറഞ്ഞിരുന്നത്. അതിന് അപ്പൻ പറഞ്ഞൊരു കാരണമുണ്ട്. എൻ്റെ അപ്പൻ്റെ പേര് സക്കറിയ എന്നാണ്, ഞാൻ യോഹന്നാനുമാണ്. അപ്പം സക്കറിയയുടെ മകൻ യോഹന്നാൻ ഓർമ്മ വെച്ചോളം പറയാറുണ്ടായിരുന്നു. അപ്പം ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞായിരിക്കും എന്നെ ഒരു 8-ാം ക്ലാസ് കഴിഞ്ഞപ്പം അതുമായി പ്രവേശിപ്പിച്ചു. പ്രവേശിപ്പിച്ച അച്ഛൻ ഭയങ്കരമായി ആത്മീയ ചിന്തയുള്ള, വിവാഹിതനാണെങ്കിലും വലിയ ആത്മീയ ചിന്തയുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോക്കും അങ്ങനെയാണ്. ഈ കഷ്ടാനുവാഴ്ചയൊക്കെ വരുമ്പം 40-ാം വെള്ളിയാഴ്ച മുതൽ ഈസ്റ്റർ വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ ഈ പിള്ളേരെല്ലാം താമസിച്ചിരുന്നു. അപ്പം
അപ്പോൾ ഇതെല്ലാം ആത്മീയമായിട്ട് നല്ല കാഴ്ചപ്പാട് ഈ അച്ഛനിൽ നിന്ന് കിട്ടാറുണ്ട്. വലിയ തിയോളജിയൊന്നും അല്ല, എന്നിരുന്നാലും അച്ഛനെല്ലാം ആത്മീയമായി പറഞ്ഞു തരികയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ അപ്പനും അമ്മയാണ് മെയിനായിട്ട്, കുടുംബാന്തരീക്ഷം അങ്ങനെയായിരുന്നു, പ്രാർത്ഥനയ്ക്കായിരുന്നു മുൻതൂക്കമുള്ള. അപ്പോൾ എന്താ തിരുമേനിയുടെ സഹോദരങ്ങൾ കുടുംബം അവരെക്കുറിച്ച് ഒന്ന് പ്രസ്താവിക്കാം. തെക്കു നിന്ന് കുടിയേറിയവരാ, കുടിയേറ്റക്കാരാ, പാലക്കാടേക്ക്, അതായത് മലബാറിലേക്ക്. പഴയ മലബാർ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഞങ്ങൾ താമസിക്കുന്നതും പഴയ മലബാറിൽ തന്നെയാണ്. ഫാദറ് കൃഷിക്കാരനാണ്. പിന്നെ തെക്കുനിന്ന് പോകുമ്പോൾ അവിടെ അമ്മ സ്ത്രീകൾക്ക് കൃഷിയുമായിട്ട് ഇല്ലല്ലോ, വീട്ടുകാരിയാണല്ലോ അവർക്കുള്ളത്. തെക്ക് എവിടെയാണ് സ്ഥലം? കല്ലുപ്പാറ. കല്ലുപ്പാറ. ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ പോയത്. അപ്പോൾ ഞങ്ങൾ നാല് മക്കൾ അന്നുണ്ട്. അഞ്ചാമത്തെ എൻ്റെ പെങ്ങളാണ്, അവളുണ്ടാകുന്ന അവിടെ ചെന്നിട്ടാണ്. കൃഷിക്കാരായതുകൊണ്ട് ചേട്ടന്മാർ രണ്ടുപേരും കൃഷിക്കാരാണ്. അനിയും മാത്രമേ ഉള്ളായിരുന്നു ഒരു ജോലിക്കാരൻ. അവനും റബ്ബറിനൊക്കെ വില കൂടിയപ്പം അവൻ ജോലി രാജിവെച്ചിങ്ങനെ പോകുന്നു. പിന്നെ അവന് തോന്നി റബ്ബറ് വില കുറഞ്ഞപ്പം പോകണ്ടായിരുന്നു എന്ന് തോന്നി. അപ്പോൾ എന്നാലും അതുമായിട്ടൊക്കെ കഴിഞ്ഞ് പോകുന്നു. അവിടെ ഒരു ഗുണം എന്ന് വെച്ചാൽ കൃഷി ആയതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് തന്നെ സമയം കണ്ടെത്താൻ കുഴപ്പമില്ല. അതെല്ലാമായിട്ട് അങ്ങ് പോകുന്നു ദിവാസര ബോധത്തോടെ. മൂത്ത രണ്ട് ചേട്ടന്മാർ, അനിയൻ, പെങ്ങൾ. അപ്പോൾ എന്ത് തിരുമേനി ഒരു വൈദികനായി ഒരു റമ്പാച്ചനായി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോൾ തിരുമേനിയുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭ എപ്പോഴും ഒരു അനുഷ്ഠാനങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന, ജീവിതചര്യകൾക്ക് പ്രാധാന്യം നൽകുന്ന സഭയാണ്. ജീവിതചര്യ എപ്രകാരമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ മോൾഡപ്പ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അച്ഛനായിട്ട് 37 വർഷം കഴിഞ്ഞു, 38ലാണ്. ഈ 38 വർഷം കൊണ്ട് പൊതുജീവിതത്തിലും ഈ ആത്മീയ ജീവിതത്തിലും ഒക്കെ ആയിട്ട് ഓരോ ദിവസം ചെല്ലും തോറും ദൈവത്തോടടുക്കാനല്ലാതെ അകലാൻ നോക്കുന്നില്ല. പിന്നെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുമ്പം, ആ അനുഷ്ഠാനങ്ങൾ വഴി, അതുകൊണ്ട് മാത്രമല്ല, അനുഷ്ഠാനം കുറച്ച് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ ചെയ്യണമെന്നതാണല്ലോ. മനസ്സും ശരീരവും ആത്മാവും എല്ലാ ഇന്ദ്രിയങ്ങളും അതിനകത്ത് ലയിച്ച് ചേരുക. അതായത് ശരീരം പോലും മാർക്കും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ ഫാൻ വെക്കില്ലായിരുന്നു. മധുവായ ഞാൻ കുർബാന തുടങ്ങിയാൽ അതുവരെ വെച്ചിരുന്ന ഫാൻ എടുത്ത് മാറ്റാൻ പറയുമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ശ്രദ്ധയോടെ നിൽക്കാൻ കഴിയുമായിരുന്നു. ഇപ്പം ഇത്തിരി പ്രായമൊക്കെ ആയിട്ടായിരിക്കും മെത്രാപൊലിത്തേക്ക് കാപ്പയുടെ വസ്ത്രത്തിൻ്റെ എണ്ണം കൂടിയിട്ട് ഇച്ചിരി ചൂട് തോന്നാറുണ്ട്. എന്നാലും സഹിക്കാം, മറ്റുള്ള സമയത്തേക്കാൾ സഹിക്കാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് ഇത് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് അതിനകത്ത്. അത് ദൈവത്തോടെടുക്കാനൊരു മാർഗം കൂടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, തിരുമേനിയുടെ വിദ്യാഭ്യാസ കാലങ്ങൾ, പ്രത്യേകിച്ച് മതേതര വിദ്യാഭ്യാസവും ദൈവശാസ്ത്ര വിദ്യാഭ്യാസവും ഏതെല്ലാം മേഖലകളിലാണ് അഭയം തിരുമേനി പൂർത്തീകരിച്ചത്? ഞങ്ങൾ ഈ നാട്ടും പറഞ്ഞല്ലോ, മലയോര കർഷകരാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഞങ്ങളുടെ സ്കൂളിലേക്ക് ഉണ്ടായിരുന്ന ദൂരം 4 മൈലാണ്. പഴയ മൈല് 4 മൈലെന്ന് പറയുമ്പോൾ ഏകദേശം 8 കിലോമീറ്റർ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. കോളേജിൽ ആലത്തൂരായിരുന്നു, SM കോളേജ്. പാലക്കാട് വടക്കഞ്ചേരിക്കടുത്ത് ആയക്കാടെന്ന് പറയുന്ന അവിടെയാണ്. അവിടെ ചാമിയയ്യർ ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, ബ്രാഹ്മിൻസിൻ്റെയാണ്. ആ സ്കൂളിൽ പഠിച്ചു. അവിടം വരെ നടന്നു പോകും, ഈ കണ്ടവും വരമ്പും തോടും ഒക്കെ ചാടി. അത് പക്ഷേ അവിടെ പഠിച്ചതിനേക്കാൾ ഒത്തിരി ഈ പോകുന്ന വഴിക്കുള്ളത് ഇപ്പം മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പം പ്രസംഗിക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല, അനുഭവങ്ങളിൽ നിന്ന് ഒത്തിരി പറയാൻ പറ്റും. അപ്പോൾ ഈ 8 കിലോമീറ്റർ നടന്നുള്ള പഠിത്തം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ വേറെ ദൂരം വലിയ ഇതിന് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രീ ഡിഗ്രി ആയപ്പോഴത്തേക്കും ബസ്സിന് പോകാൻ തുടങ്ങി. ആലത്തൂര് അത് ഒത്തിരി ദൂരെയാണ്. അത് പ്രീ ഡിഗ്രി കഴിഞ്ഞ് നേരെ കോട്ടയത്ത് സെമിനാരി വന്ന് ചേരുകയായിരുന്നു. അത് കഴിഞ്ഞാൽ BD എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ BD എടുത്ത ശ്രീറാംപൂറിൻ്റെ BD-യിലാണ്. എനിക്ക് മറ്റേ ബാച്ചിലർ ഡിഗ്രി ഇല്ല. പിന്നെ MA മാത്രമേ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഇത് രണ്ടിങ്ങനെയാണ് പോകുന്നത്. എനിക്ക് ബാച്ചിലർ ഡിഗ്രി എന്ന് പറയുന്നത് ശ്രീറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ BD-യാണ്. അതിൽ നിന്നാണ് MA-ക്ക് അഡ്മിഷൻ കിട്ടുന്നത്, ഞാൻ പഠിക്കുന്നതൊക്കെ ചേർന്നത്. അപ്പം തിരുമേനിയുടെ വൈദിക വിദ്യാഭ്യാസ കാലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തെല്ലാമാണ്? സുന്ദരമാണ് വൈദിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ അച്ഛനാണ് തുടക്കക്കാരൻ. വീട്ടിൽ അപ്പനും അമ്മയും അങ്ങനെയായിരുന്നു. അവർക്ക് പിന്നെ വലിയ വേദശാസ്ത്രമൊന്നും അറിയാത്തവർ, അവർക്ക് വളരെ നിഷ്കളങ്കമായ ഇതൊക്കെ അല്ലേ ഉള്ളൂ. ഉപവാസം കർശനമായിരുന്നു. അവരൊക്കെ ഉപവാസം ഇപ്പോഴും എനിക്ക് പറ്റാറില്ല ചില സമയങ്ങളിൽ.
അത് കഴിഞ്ഞ് ഞാൻ പ്രീഡിഗ്രി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇടമാത്ര പോലത്തെ യുഹാനന്മാർ സേവരസ് തിരുമേനിയാണ്. തിരുമേനിയെ ചെന്ന് കണ്ടു. കണ്ടപ്പോൾ അദ്ദേഹം ആദ്യം എന്നെ വിട്ടത് ഓതറ തിരുലേക്കടുത്ത്. ഓതറ ദേറായിൽ ഒരു തോമസ് റമ്പാച്ച് ഉണ്ടായിരുന്നു. ഈ തോമസ് റമ്പാച്ച് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂട്ടുകാരനാണ്, കല്ലുപ്പാറക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വിട്ടു. സുറിയാനി പഠിച്ചു, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പഠിച്ചു. അവിടെ അത്ര കർശന ഇതായിരുന്നു, നല്ല പിച്ച് തരുമായിരുന്നു. അതുപോലെ ഞങ്ങൾ എഴുതുന്ന എഴുത്ത് വായിച്ചു നോക്കും. വായിച്ചു നോക്കിയിട്ട് അതിനകത്തെ ഗ്രാമർ മിസ്റ്റേക്കൊക്കെ ഞങ്ങൾ പിടിക്കുമായിരുന്നു. ഇതെന്തോന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ കൊച്ചിലെ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പോഴത്തേ എനിക്ക് പ്രീഡിഗ്രി കഴിഞ്ഞതായിട്ടുള്ള പട്ടം തരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ തിരുമേനോട് പറഞ്ഞു, ഞാൻ സെമിനാരി കൂടെ പോയിട്ട്, അന്ന് അത് നിർബന്ധമില്ലായിരുന്നു സെമിനാരി പോകണം, വീട്ടെന്ന് പറഞ്ഞു. തിരുമേനി പറഞ്ഞു പിക്കോളം പറഞ്ഞു. അങ്ങനെയാണ് സെമിനാരി പോകുന്നത്. സെമിനാരി ചെന്നിട്ട് തോമസ് റമ്പാച്ച് സത്യത്തിൽ ആത്മീയ ജീവിതത്തിൽ എൻ്റെ ഗുരു മരാട്ട് തോമസ് റമ്പാച്ച്. അത് കഴിഞ്ഞ് സെമിനാരി ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിലുള്ള ആ ഗുരുകുല സിസ്റ്റം നല്ല അങ്ങ് പ്രകാശിച്ചിരുന്ന സമയമാണ്. അത് ഞാൻ എന്നെ സംബന്ധിച്ചോ എൻ്റെ കാലഘട്ടം എനിക്ക് തോന്നുന്നത് നല്ല ഗുരുക്കന്മാരെ കൊണ്ട് നിറഞ്ഞ സമയമായിരുന്നു. കാലം ചെയ്ത ഞാലവഴി കാലം ചെയ്ത യുവാനേസ് തിരുമേനി ഞങ്ങളുടെ വാർഡനായിരുന്നു, ജോർജ് അച്ഛൻ. പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അന്ന് പോൾ വർഗീസ് അച്ഛനായിരുന്നു, പോലീസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി. തിരുമേനി വലിയ വേദശാസ്ത്രജ്ഞൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഞങ്ങളുടെ ക്ലാസ് എടുക്കുന്നത് എത്ര സിമ്പിളായിട്ടൊന്നറിയോ, എന്നും അത് ഈ തലയിലൊക്കെ ഇരിപ്പുണ്ട്. അത്രയ്ക്ക് ആ കുഞ്ഞു മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റിയ രീതിയിൽ ഭംഗിയായി പറഞ്ഞു തരുമായിരുന്നു. ഓസ്താദ് സുരനെ അറിയാമല്ലോ, അന്ന് ഞാൻ ചെല്ലുമ്പോൾ എം വി ഓർ അച്ഛനാണ്. പിന്നെ ഞങ്ങൾക്കൊരു അലക്സാണ്ടർ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ കുടുംബക്കാരനാണെങ്കിലും അച്ഛൻ ദേറാക്കാരനേക്കാൾ കടുപ്പമായിരുന്നു അച്ഛൻ്റെ ജീവിതം. അച്ഛൻ അവിടെ തന്നെ താമസിക്കും എന്നൊക്കെ. പിന്നെ ഞങ്ങളുടെ മൽപ്പാൻ അച്ഛന്മാരെന്ന് പറയുന്നത് കോരിതച്ഛനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവർ കോരിതച്ഛൻ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് ആഴ്ചയിൽ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഉണ്ടാവും. ഇതെല്ലാം ഭംഗിയായി പറഞ്ഞുതരും. പിന്നെ ഒരു ഏബ്രഹാം അച്ഛനുണ്ട്, അച്ഛൻ വലിയ തമാശ. അച്ഛന് പരീക്ഷയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ ചിലപ്പോഴൊക്കെ ചോദ്യമൊക്കെ ചോർത്തി എടുക്കാറുള്ള കൂട്ടത്തിലാണ്, നിഷ്കളങ്കനാണ്. അതുകൊണ്ട് പുള്ളിയുടെ ചോർത്താൻ ബുദ്ധിമുട്ടില്ല. ജോഷുവാച്ചൻ അന്നും ഇന്നും ഒക്കെ ഞങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഗുരുവാണ്. ജോഷുവാച്ചൻ തിങ്കളാഴ്ച കാലത്തെ കൊടയിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് നടന്നാണ് വരുന്നത്. അന്നൊന്നും ഈ കാറും അതുപോലെ ബൈക്കൊന്നും ഈ ഗുരുക്കന്മാർക്ക് ആർക്കും ഇല്ല. ഏറ്റവും ഞങ്ങളെ സന്തോഷിപ്പിച്ചിരുന്നത് ഈ വൈകുന്നേരത്തെ ഭക്ഷണവും ഗുരുക്കന്മാർ ഞങ്ങളുടെ കൂടെ കഴിക്കുന്നത്. ഒരു സ്റ്റേജ് പോലെ ആയിരിക്കും ഹോള്, സ്റ്റേജിൻ്റെ അവിടെ നിന്ന് അവരുണ്ടാവും, ഞങ്ങളപ്പുറത്തിന് കഴിക്കുകയായിരിക്കും. ആ ഭക്ഷണമൊക്കെ കഴിഞ്ഞേച്ച് മറ്റേ പോൾ വർഗീസ് അച്ഛൻ, ഗ്രിഗോറി സുരമേനിയും ഉസ്താദ് സുരമേനിയും ഉള്ളപ്പോൾ നല്ല രസമാണ്. ഞങ്ങൾ ആ നടുത്തളമുണ്ടല്ലോ, പഴശ്ശിമാരി കണ്ടിട്ട് കാണുമായിരിക്കും. ആ നടുത്തളത്തിൽ അവിടെ ഞങ്ങൾ നിലത്തിരിക്കും, ഇവർ രണ്ടുപേരും ആ അരുമതിലിരിക്കും. നാട്ടുവിശേഷങ്ങളും പോയ വിശേഷങ്ങളും ഒക്കെ ഒത്തിരി പറയും. അപ്പോൾ ഈ 8 മണിക്കാണ് കഞ്ഞി, അന്ന് കഞ്ഞിയൊക്കെ ഉള്ളൂ. കഞ്ഞി കുടിച്ചേച്ച് ഇവിടെ വന്നിരിക്കുമ്പം 8:30 സ്റ്റഡി ടൈമാണ്. ഇടയ്ക്ക് ഗ്രിഗോറി സുരമേനി ചോദിക്കും സ്റ്റഡി ടൈം ആയില്ലേ. ഞങ്ങളിരുന്ന് അവിടെ നിന്ന് പറയും, ഇവിടെയും ഞങ്ങൾ ക്ലാസ് എടുക്കുകയാണല്ലോ, ഞങ്ങൾക്ക് അത്തേ അച്ഛന്മാരും ഒക്കെ കൂടെ ക്ലാസ് തിരുമേനിയൊക്കെ ക്ലാസ് എടുക്കുകയാണല്ലോ, ഇത് സ്റ്റഡി ടൈമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ സൂത്രം പറയപ്പെട്ടിരിക്കും. നല്ല രസമായിരുന്നു. പോരുമ്പോൾ സത്യത്തിൽ കരഞ്ഞ് നിലവിളിച്ചാൽ പോകുന്നത്. അന്ന് കൊച്ചു പ്രായം കൂടെ ആയതുകൊണ്ടായിരിക്കും. ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന സംശയം. അതുപോലെ പ്രാർത്ഥിക്കാൻ അവിടുത്തെ ചാപ്പൻ ഒരു വലിയൊരു അനുഭവം ഉണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞു വരുന്ന പോലെ തോന്നൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സങ്കടങ്ങളൊക്കെ അവിടെ പറയുമായിരുന്നു. അഭയം തിരുമേനിയും സഭയുടെ വിവിധങ്ങളായിട്ടുള്ള തുറകളിൽ തിരുമേനി ആയതിനു ശേഷം വർക്ക് ചെയ്യുകയുണ്ടായി. ഏതെല്ലാം അഭയം തിരുമേനി സൂചിപ്പിച്ച പോലെ വിവിധ ക്രിസ്തീയ സംഘടനകളുടെ ചാർജ്, ഒപ്പം സുഹന്നദോസിലെ ഹോളി സിനഡിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെ നിർവഹിക്കാൻ അച്ഛന് തിരുമേനി സമാജത്തിൻ്റെ ചുമതലയ്ക്കുമ്പോൾ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ അവസ്ഥയും കാര്യങ്ങളും ഈ നവമാധ്യമത്തിൽ സല്ലപിക്കുന്നവർ മാത്രമല്ല യുവാക്കൾ, അതിൽ നമ്മുടെ പല യുവാക്കളും കാണിക്കുന്ന വീഴ്ചകളിൽ മനം നോന്ത് വേദനിക്കുന്ന ചെറുപ്പക്കാർ ധാരാളമുണ്ട്. ഈ നവമാധ്യമങ്ങളിൽ കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ അവർ വലിയ പറയുന്നത് പറഞ്ഞാൽ ഒരു 5% വരുന്നു. ബാക്കിയുള്ള പലരും നമ്മുടെ ചെറുപ്പക്കാർ പറയുന്നതും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ദുഃഖിതരാണ്. ഞാൻ മുഖാമുഖം നടത്തിയിട്ടുണ്ട് ഈ ഭദ്രാസന തലങ്ങളിൽ ഇവർക്ക് വേണ്ടി. പലരും സങ്കടത്തോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ കാണിക്കുന്ന പലതും ശരിയല്ല, ക്രിസ്തീയമല്ല എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരതൊന്നും ശ്രദ്ധിക്കുന്നില്ല,
നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അല്ലേ. ക്രിസ്തീയ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുക, സമൂഹത്തിന് ഒരു വിളക്കായിരിക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതാകുന്നില്ല എന്ന് വേദനിക്കുന്ന ചെറുപ്പക്കാർ ധാരാളമുണ്ട്. അതാണ് ചെറുപ്പക്കാരിൽ നിന്ന്. എന്നാൽ സമയത്തിന് വേറൊരു പ്രത്യേകതയാണ്. സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ കൊത്തിയിരുന്ന് പ്രാർത്ഥിക്കും. മറ്റവരും പ്രാർത്ഥിക്കും കേട്ടോ, അവർക്കും സങ്കടവും വേദനയൊക്കെ. പക്ഷേ അമ്മമാരുടെ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെയാണ്. അമ്മമാരെന്ന് മാത്രം പറയാനൊക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മമാരുടെ പ്രായമുള്ള 70, 80 ഒക്കെ ഉള്ളവരുണ്ട്. പിന്നെ എൻ്റെ കീഴെയുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവരോട് സംബോധന ചെയ്യപ്പെട്ട മക്കളെ, അവരെ യൂത്തിനെ പറയുമ്പോൾ ഞാൻ പറയും എൻ്റെ മക്കളേന്നേ വിളിക്കത്തുള്ളായിരുന്നു. ഇപ്പം ഞാൻ വിളിക്കണമെങ്കിൽ അമ്മയെന്ന് വിളിക്കണം, പെങ്ങളേന്ന് വിളിക്കണം, അനിയത്തിന്ന് വിളിക്കണം, മോളേന്ന് വിളിക്കണം ഒക്കെ വിളിക്കണം. അങ്ങനെ ഞാൻ അവരോട് തമാശ പറയും, ഇത്രയും ബൃഹത്തായ ഒരു സംഘടനയുടെ ചുമതല ഞാൻ പറയും. പക്ഷെ അവർ വളരെ ഇതോടുകൂടി പ്രാർത്ഥിക്കുന്നവരാണ്. ഇപ്പോഴത്തെ എനിക്ക് ഉള്ള അനുഗ്രഹങ്ങൾ പലതും അവരുടെ പ്രാർത്ഥനയാണ്. അഭയം തിരുമേനിയുടെ ഈ കാലങ്ങളിലെ അങ്കമാലി ഡയസിനോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പുതിയ പ്രോഗ്രാംസ്, സാമൂഹ്യ ബന്ധിതമായിട്ടുള്ള പരിപാടികൾ ഏതെല്ലാമാണ്? സാമൂഹ്യ ബന്ധിതമായ പരിപാടികൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ചില ഇതുണ്ട്. ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു, അത് ഇപ്പോഴത്തെ ഇത് കാരണമായിട്ട് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. മെൻ്റലി ഇതായിട്ടുള്ള പിള്ളേരുണ്ട്, മറ്റേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉള്ള രണ്ട് സ്ഥാപനങ്ങളുണ്ട്. ഇത്രയും നാളും കുറച്ച് ഒരു 2 വർഷം മുമ്പ് വരെ 3 ചർച്ചസിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു ബ്ലൈൻഡ് സ്കൂളുണ്ട്. അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു, അത് ഇവിടെ ആലുവയിൽ ഉണ്ടായിരുന്നു. ഇവിടെ ആലുവയിൽ പലതും അങ്ങനെയാണെന്ന് അറിയാമായിരിക്കുമല്ലോ. ആലുവ യു സി കോളേജ് ആയാലും പിന്നെ അതുപോലെ തന്നെ മഹളാലയം ആയാലും ഇതൊക്കെ അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾക്ക് കളമശ്ശേരിയിൽ അതുപോലെ തന്നെ വേറൊരു സ്കൂളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് പോകുന്നു. പിന്നെ ഇവിടുത്തെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമായ ചില കാര്യങ്ങൾ, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ആഭ്യന്തരമായ പ്രവേശനം ഞങ്ങൾക്ക് തലവേദനകൾ ഒത്തിരിയുണ്ട്, അതിനകത്ത് ഒത്തിരി തലവേദനകളുമുണ്ട്. എന്നാലും ദൈവം തമ്പുരാൻ നൽകിയ ആത്മാക്കളെ നഷ്ടപ്പെടാതിരിക്കാവുന്ന രീതിയിൽ ആവുന്നതും പ്രവർത്തിക്കുന്നു. ഇന്ന് സാമൂഹ്യ ഗന്ധിയായ അനേക പ്രശ്നങ്ങൾ നേരിടുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു വിവിധ തലങ്ങളിൽ, ഗാർഹിക പീഡനം തൊട്ട് പിഞ്ച്, പെൺകുട്ടികൾ തൊട്ട് അങ്ങേയറ്റം വാർദ്ധക്യത്തിലുള്ളവർ വരെ പീഡിപ്പിക്കപ്പെടുന്നു. ഇപ്രകാരം വലിയ ഒരു മൂല്യച്യുതിയിലേക്ക് കൂപ്പുകുത്താനായിട്ടുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഈ രണ്ട് രീതി കാണണം. ആദ്യമൊക്കെ പണ്ടൊക്കെയും ചെറിയ തോതിലെങ്കിലും ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അതൊന്നും പരസ്യമാതിരുന്നാവാം. ഒന്ന്. രണ്ടാമത്തെ ഒരു വിഷയം, നമ്മുടെ ഈ നവമാധ്യമങ്ങളുടെ അതിപ്രസരമുണ്ടല്ലോ, അതിപ്രസരം നമ്മളെ ഒത്തിരി അനാവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പത്രങ്ങളാണേലും മീഡിയകളാണേലും ഒക്കെ പലതിനും പ്രാധാന്യം കൊടുക്കുന്നത് പിള്ളേർക്കതൊന്ന് എന്താണെന്ന് പരിശോധിക്കാനൊരു അവസരമായിട്ട് തീരുന്നുണ്ടോ എന്നൊരു തോന്നൽ. പിന്നെ ഈ നമ്മുടെ ഏറ്റവും പ്രധാന സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് പേര് പറയാത്തതുണ്ട്, അവരുടെ മേൽ ഇപ്പം രാഷ്ട്രീയ പാർട്ടിക്കാർ എതിർ പാർട്ടിക്ക് തകർക്കാൻ വേണ്ടി അറിഞ്ഞോ അറിയാതെയോ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ മോറലായിട്ട് കാര്യങ്ങളും അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. അത് സത്യമാണോ ശരിയാണോ എന്ന് ആർക്കും അറിയത്തില്ല. അത് കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഈ വലിയ മനുഷ്യന്മാരാണെന്ന് വിചാരിക്കുന്നവരിലൊക്കെ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കൊച്ചുങ്ങൾക്ക് ചിന്താഗതി വരുന്നുണ്ട്. പത്രങ്ങളും അത് ശ്രദ്ധിക്കുന്നില്ല, അവരാ സത്യത്തിൽ ശ്രദ്ധിക്കണം, അവർ ശ്രദ്ധിക്കുന്നില്ല. പണ്ടൊക്കെയെന്ന് വെച്ചപ്പം ഞാൻ വെട്ടിക്കൽ, ഞങ്ങൾക്കൊരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിൽ എനിക്കോ എൻ്റെ ടീച്ചേഴ്സും എനിക്ക് തോന്നിയിട്ടില്ല ടീച്ചേഴ്സ് എങ്ങനെ ആയിരുന്നു എന്ന്. അവരുടെ മക്കളായിട്ടാണ്, എൻ്റെ മക്കളായിട്ടാണ് അവിടെ പഠിച്ച പിള്ളേരെയും ടീച്ചേഴ്സ് അതുപോലെ തന്നെ കണ്ടിട്ടുള്ളത്. അതിന് വിരുദ്ധമായിട്ട് കൊച്ചുങ്ങളെയൊക്കെ മിസ്യൂസ് ചെയ്യാന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണെന്ന് എനിക്കറിഞ്ഞൂട. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ ഗുരുവെന്ന് വിളിക്കാനൊക്കെ, അന്ധകാരത്തെ രോധിക്കേണ്ടവനല്ലേ ഗുരു? ആ ഗുരു ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ എന്ത് ചെയ്യും? അത് ഗുരുവിൻ മാത്രമല്ല, എല്ലാ മേഖലയിലും ആത്മീയത്തിൽ പോലും വെള്ളം ചേർക്കപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് നന്നായിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് മതിലുകൾ പൊളിഞ്ഞു വീണു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. ബെർലിനിലൊക്കെ മതിൽ പൊളിഞ്ഞു വീണു, പക്ഷേ ഈ മതിൽ പൊളിഞ്ഞിട്ട് എല്ലാം ഒരു കുടുംബമായിട്ട് ഇപ്പോൾ ചെന്ന് എത്തുന്നത് വേറെ ഏതൊക്കെ അന്ധകാര ലോകത്തെ കാണുമെന്നൊരു തോന്നലാണ് നടക്കുന്നത്. ഏഴ് ഇടുങ്ങിയ സ്ഥലങ്ങളിൽ മനുഷ്യൻ്റെ മനസ്സ് കുടുസായി പോകുന്നു. നമുക്കിപ്പം വാട്സപ്പ് കൊണ്ട് പടം അപ്പം ഒപ്പിയെടുക്കാനല്ലാതെ വേറൊരു കാര്യത്തിലും താല്പര്യങ്ങൾ, മനുഷ്യൻ്റെ മനസ്സ് മരിച്ചിരിക്കുക.
അതൊക്കെ ഇതിനകത്ത് ഒത്തിരിയുണ്ട്. ഈ ഇതൊന്നും കുഴപ്പമല്ല, തെറ്റല്ല എന്നൊരു ധാരണയിലേക്ക് ചെന്നെത്തിയിരുന്നു. അതാ കാരണം ഇന്ന് ഏറ്റവും വേദനാജനകമായിട്ട് തോന്നുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ് കുടുംബ ബന്ധങ്ങളിലെ ശിഥിലത. ഒരു കാലത്ത് എത്ര കൊള്ളാത്തവനെയും നന്നാക്കുന്നത് അവൻ്റെ കുടുംബ പശ്ചാത്തലമാണ്. തെറ്റിൽ വീണുപോവുക എന്ന് പറയുന്നത് കുടുംബത്തിന് പുറത്തു പോയി തെറ്റിൽ അകപ്പെടുക എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും തെറ്റ് കുടുംബത്തിനുള്ളിൽ തന്നെയാണ് എന്നുള്ളതാണ്. പലപ്പോഴും സഭയെ സംബന്ധിച്ചും ഏറെ വേദന. സഭയുടെ വിദ്യാഭ്യാസ അല്ലെങ്കിൽ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കേണ്ടത് ഭവനങ്ങളിൽ ആണ് എന്നുള്ളത്. ഇങ്ങനെ ഒരു മൂല്യച്യുതി, പ്രത്യേകിച്ച് വളരെ വേദനയോടുകൂടെ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ഗോളത്തിൽ തന്നെ നമുക്ക് പലപ്പോഴും മത അല്ലെങ്കിൽ വിവാഹ മോചനങ്ങൾക്കൊക്കെ നമ്മൾ അറിയാതെ നിന്നു പോകേണ്ടി വരുന്ന ഈ ഒരു അവസ്ഥ, തിരുമേനിയുടെ ഏറെക്കാലത്തെ ഈ കാഴ്ചയിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് സാധ്യത ഉണ്ടായത് ഇന്നത്തെ കാലത്ത്? ഓർത്തഡോക്സ് വിശ്വാസമനുസരിച്ച് വിവാഹം ആലോചിക്കുന്നത്, കല്യാണം നിശ്ചയിക്കുന്നത്, കല്യാണം നടത്തുന്നതെല്ലാം ദൈവമാണ്. അതിന് ഉദാഹരണം പറഞ്ഞാൽ മോതിരം വാഴ്ത്തി കൊടുക്കുമ്പോൾ പറഞ്ഞ് കർത്താവ് യേശു മിശിഹായുടെ വലതുകൈ നിങ്കിലേക്ക് നീട്ടപ്പെടുകയും വിവാഹം ഉത്തേജന മോതിരത്തോടു കൂടെ കിരീടം വാഴ്ത്തുന്ന സമയത്ത് വാനിയും നുടയോൻ കയ്യാലെന്ന ദൈവനമ്പരൻ കൊടുക്കുന്നതായിട്ടാണ് ധാരണ. കല്യാണം ആലോചിക്കുന്നതും ദൈവമാണ്. അതായത് ആദ്യത്തെ ശ്രൂഷകം പറയുന്നുണ്ട്, ദൈവത്താൽ നീതീകരിക്കപ്പെട്ട സാക്ഷ്യത്തിനായി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ധാരണ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മാറി. അതെവിടുന്നാണ് വന്നതെന്നറിയാമോ? ഓർത്തഡോക്സിയുടെ ഏറ്റവും അടിസ്ഥാനം വരുമ്പം ഇസഹാക്കില്ലേ, അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിനെ വിവാഹം നിശ്ചയിക്കുന്നതും മണവാട്ടി കണ്ടെന്ന് അറിയാമല്ലോ. അതായത് എലയാസാർ എന്ന് പറഞ്ഞ അടിമയാണ് പോകുന്നത്. അബ്രഹാം പിതാവിൻ വിശ്വസ്തനായിരുന്നു, അദ്ദേഹത്തെ അയച്ചു. അദ്ദേഹം പോയി പ്രാർത്ഥനാപൂർവ്വമായി, അത് രസകരമാണ്, അത് വായിച്ചു നോക്കി, ആ അധ്യായം വായിച്ചു നോക്കി. അദ്ദേഹം പോകുമ്പോഴൊക്കെ ഓരോ ഘട്ടത്തിലും പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്കിഷ്ടപ്പെട്ട നിൻ്റെ ദാസന് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ഇന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് 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 ചെന്ന് മൂതിരി ഇടിയിക്കുന്ന ആരാ? എലയാസാറാ. ആ എലയാസാർ ഇടിയിക്കുന്ന പകരമാണ് ഓർത്തഡോക്സ് സഭയിൽ കാർമ്മികൻ കർത്താവിന് വേണ്ടിയാണ് ഇടുന്നത്. ഈ ഇസാക്കാണ് കല്യാണം കഴിക്കേണ്ടത്, ഇസാക്കിൻ്റെ അപ്പനാലേ കൊടുക്കേണ്ടത്. ഇവർ രണ്ടുപേരും അവിടെ ഇല്ല. അവർക്ക് രണ്ടുപേർക്കും പകരം ദാസനായ എലയാസാറ ആ വിവാഹമോതിരം അണിയിക്കുന്നതും മൂക്കുത്തി അണിയിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ആ ഒരു പാരമ്പര്യ പ്രാവാൻ ദൈവത്തിന് പകരം അല്ലെങ്കിൽ പുത്രൻ തമ്പുരാന് പകരം ഓർത്തഡോക്സ് സഭയിൽ ഈ കാർമ്മികൻ ചെയ്യുന്നത്. ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു, ദൈവത്താണ് ഇത് നടത്തുന്നത് എന്നുള്ളത്. പിന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യമായില്ലേ, എന്തിനും ആകാം. പിന്നെ ഈ നമ്മുടെ ഈ ചാനലുകളിലും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലും വരുന്നതെല്ലാം തെറ്റായ രീതിയിലുള്ള ഒത്തിരി അബദ്ധ പ്രചരണങ്ങളുണ്ട്, അതും ഇതിനെ ഒത്തിരി ബാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു കുഴപ്പം, കല്യാണം ആലോചിക്കുന്നതിന് അല്ല കല്യാണത്തിൻ്റെ യഥാർത്ഥ ഡേറ്റിന് ഒരു വർഷം മുമ്പൊക്കെ കല്യാണം ആലോചിക്കും. പിന്നെ ഇവർക്ക് ദൈവമൊന്നും വേണ്ട, ഈ ഫോണിലൂടെയുള്ള സ്നേഹം അങ്ങ് ഒലിച്ചിറങ്ങുക, ഒലിച്ചിറങ്ങി അവരുടെ ഒരു മിഥ്യാലോകത്തിലാവും. മിഥ്യാലോകത്തിലായിക്കഴിഞ്ഞ് യഥാർത്ഥ ജീവിതത്തിൽ വരുമ്പോൾ അവരതുവരെ സ്വപ്നം കണ്ടതെല്ലാം അങ്ങ് പോവും. സ്വപ്നം കണ്ട ജീവിതം അല്ലല്ലോ യഥാർത്ഥ ജീവിതം. അതാ ഇതിനകത്ത് പ്രശ്നം. നമ്മളൊരു പഴഞ്ചൊല്ലില്ലേ, ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. അതാ ഇപ്പോഴത്തെ അവസ്ഥ. തൻ്റെ ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും വളരെ വ്യത്യസ്തമായി മുള്ളും പറക്കാരയും നിറഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്യുകയും അങ്കമാലി ഭദ്രാസനത്തിൻ്റെ വേദനകളിലും സമ്മർദ്ദങ്ങളിലും സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകുകയും സഭയുടെ ദർശനങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്ത അഭിയന്തി തിരുമേനിയുടെ ജീവിത മാതൃക പ്രേക്ഷകർക്ക് ധൈര്യമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല മാതൃക, അത് അനേക ശിഷ്യന്മാരെ ഉളവാക്കും. അഭിയം തിരുമേനി ജീവിതം കൊണ്ടും അഭിയം തിരുമേനിയുടെ പാഠവും കൊണ്ടും അത് തെളിയിക്കുവാൻ സർവശക്തനായ ദൈവം ഈ തുടർന്നുള്ള ജീവിതത്തിലൂടെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തിരുമേനിക്ക് വേൾഡ് ടു വേൾഡ് ചാനലിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിർഭരമായ ആശംസകളും ഈ സമയം അർപ്പിക്കുന്നു. എൻ്റെ വകയും എല്ലാ നമസ്കാരങ്ങളും സ്നേഹവും.
അഭ്യന്തിയ തിരുമേനിയുടെ ജീവിതഗന്ധിയ അനുഭവങ്ങളിലൂടെ യാത്രയാണ് യഥാർത്ഥത്തിൽ ഈ എപ്പിസോഡ് പൂർത്തിയാകുമ്പോൾ നമ്മളുടെ മുൻപിലേക്ക് അണിനിരക്കുന്നത്. അഭ്യം തിരുമേനിയെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. തൃക്കുന്നത്ത് സെമിനരിയും അതിൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ടുള്ള യാത്രകളും സർവശക്തൻ സുഗമമാക്കട്ടെ. പുതിയ എപ്പിസോഡിൽ നാം ഒരു പുതിയ മഹാപുരോഹിത ശ്രേഷ്ഠനുമായി കണ്ടുമുട്ടുന്നവരെയും ദൈവം തമ്പുരാൻ നമ്മെ ആയിരിക്കുന്ന ഇടങ്ങൾ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.